കോവിഡിൻ്റെ രണ്ടാം തരംഗത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് വിദഗ്ധന്മാരും ഡോക്ടർമാരുമൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് വേണ്ടത്ര ഗൗരവത്തോടുകൂടി കാണാതിരിക്കുകയും അതിനെ മുന്നൊരുക്കങ്ങൾ നടത്താതിരിക്കുകയും ചെയ്തതിൻ്റെ വീഴ്ചകളാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. ഇന്ത്യയിലെ ജനകോടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ വാക്സിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയാണ്. ഇതാ അവസാനം സുപ്രീം കോടതി, അല്പം വൈകിയെങ്കിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ഒരു 12 കർമ്മസമിതിയെ നിയമിച്ചിരിക്കുകയാണ്. സുപ്രീം ടാസ്ക് ഫോഴ്സ്. അവരുടെ ജോലി എന്താണ്? ഓക്സിജൻ്റെ ലഭ്യതയും വിതരണവും ഉറപ്പുവരുത്തുക, മരുന്നുകളുടെ ലഭ്യതയും വിതരണവും നീതിപൂർവ്വം നടത്തുക. അപ്പോൾ സുപ്രീം കോടതിക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു കർമ്മസമിതിയെ നിയോഗിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റൊരു ഉത്തരം, അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, മോദി ഭരണകൂടത്തിൻ്റെ സമ്പൂർണമായ പരാജയമാണ്. കോടതി പറയാതെ പറയുകയാണ്, കേന്ദ്ര സർക്കാർ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ജോലി ഇതാ ഞങ്ങൾ ചെയ്യാൻ പോകും. ഇതാണ് സുപ്രീം കോടതിയുടെ കർമ്മസമിതിയെ നിയോഗിച്ചതിലൂടെ സുപ്രീം കോടതിയുടെ ബെഞ്ച് രാജ്യത്തോട് പറയുന്നതും. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോടതിക്ക് ഓടിയൊളിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ ഓടിയൊളിച്ച കാഴ്ചയ്ക്ക് മുന്നിൽ സുപ്രീം കോടതിക്കും ഓടിയൊളിക്കാൻ കഴിയുകയില്ല. അവസാനം നമുക്ക് വേണ്ടി ഒരു കർമ്മസമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ രാജ്യത്തെ ഓക്സിജൻ വിതരണമായാലും മരുന്ന് വിതരണമായാലും എല്ലാം ഈ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും. മെഡിക്കൽ ഗവേഷകർ, ശാസ്ത്രകാരന്മാർ, ഡോക്ടർമാർ, വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒരു സമിതിയാണ് സുപ്രീം കോടതി നിയോഗിച്ചത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്സിജൻ്റെ അഭാവം മൂലം മനുഷ്യർ പിടഞ്ഞു മരിക്കുന്ന കാഴ്ചകൾ. ഡൽഹിയിലൊക്കെ തെരുവോരങ്ങളിൽ ആശുപത്രി കിടക്കയ്ക്ക് വേണ്ടി കാത്തുകിടക്കുകയും ഒരു ഒടുവിൽ മരണത്തോട് മല്ലടിച്ച് ശ്മശാനത്തിലേക്ക് പോകുന്ന, അവിടെ കാത്തുകിടക്കുന്ന മനുഷ്യരുടെ ദയനീയമായ ദാരുണമായ ചിത്രങ്ങൾ. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊരു വെല്ലുവിളി ഉണ്ടാകുമായിരുന്നു എന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ലോകത്തെ ഏറ്റവും അധികം വാക്സിൻ നിർമ്മിക്കാൻ ശേഷിയുള്ള സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള വാക്സിൻ നിർമ്മാതാക്കളുള്ള ഒരു രാജ്യം ആ വാക്സിനേഷൻ എന്ന് പറയുന്ന പ്രവർത്തനത്തെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി കണ്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങൾ വാക്സിനേഷനെ അവരുടെ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്തുകയും അതിനാവശ്യമായ ഓർഡറുകൾ നൽകുകയും ചെയ്തപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന വാക്സിൻ നിർമ്മാതാക്കൾക്ക്, സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഭാരത് ബയോടെക്കിനുമൊക്കെ നൽകിയത് പരിമിതമായ ഓർഡർ മാത്രമായിരുന്നു. ആ പരിമിതമായ ഓർഡർ നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും കൂടുതൽ വാക്സിൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സഹായം നൽകിയിട്ട് പോലും തുച്ഛമായ ഓർഡർ, അതിൽ നിന്ന് മാത്രമാണ് 150 വാക്സിൻ ലഭ്യമായത്. അതിനുശേഷം കേന്ദ്ര സർക്കാർ എന്താണ് പറഞ്ഞത്? നിങ്ങൾ സംസ്ഥാനങ്ങൾ ആ വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്നും നേരിട്ട് വാങ്ങിക്കൊള്ളുക. അപ്പോൾ വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്ന് സംസ്ഥാനങ്ങൾ നേരിട്ട് വാങ്ങുക എന്നത് ഇന്ത്യയുടെ വാക്സിൻ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ വാക്സിനേഷൻ പോളിസികൾ WHO പോലും, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന പോലും അംഗീകരിച്ചിട്ടുള്ള, പുകഴ്ത്തിയിട്ടുള്ള നമ്മുടെ സ്തുത്യർഹമായ വാക്സിനേഷൻ ചരിത്രത്തെ കൊഞ്ചനം കുത്തിക്കൊണ്ട്, അതിനെ പരിഹസിച്ചുകൊണ്ട്, ഇന്ത്യയിലെ ജനകോടികളെ, സാധാരണക്കാരെ അവഗണിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളോട് വാക്സിൻ വാങ്ങാൻ പറഞ്ഞ ഉത്തരവുകൾ നമ്മൾ കണ്ടു. പക്ഷേ സംസ്ഥാനങ്ങൾ വാക്സിനേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായി വാക്സിൻ വാങ്ങാൻ തയ്യാറായിട്ട് പോലും വാക്സിൻ കിട്ടാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നേരത്തെ പറഞ്ഞതുപോലെ വിവിധ രാജ്യങ്ങൾ എണ്ണമറ്റ ഓർഡറുകൾ ഈ വാക്സിനുകൾക്ക് നൽകി. അപ്പോൾ വാക്സിൻ നിർമ്മാതാക്കളെ സംബന്ധിച്ച് അവരുമായുള്ള കരാറുകൾ പാലിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ കരാറുകൾ പാലിച്ചില്ലെങ്കിൽ അവർ വലിയ പിഴ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്കത് കയറ്റുമതി നടത്തിയേ പറ്റൂ. പക്ഷേ ഇന്ത്യക്ക് അതിന് കഴിഞ്ഞില്ല. മുൻകൂട്ടി കാണാൻ ഫോർകാസ്റ്റിൻ്റെ പരാജയമാണ്. നമ്മുടെ രാജ്യത്തിലെ വിദഗ്ധന്മാരായ ആളുകളുടെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ട് പോലും, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇങ്ങനെ ഒരു കോവിഡ് തരംഗമുണ്ടാകുമെന്നുള്ള അറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ വാക്സിൻ ഓർഡർ നൽകിയ സമ്പൂർണ്ണ പരാജയമാണ് കേന്ദ്ര സർക്കാർ. മറ്റൊന്നാണ് സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് വാങ്ങാൻ പറഞ്ഞ നടപടി. നമുക്കറിയാം, ആഴ്ചകളോളം ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരുമായി യുദ്ധത്തിലായിരുന്നു. 700 മെട്രിക് ടൺ ഓക്സിജൻ പ്രതിദിനം ഡൽഹിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടും അത് പൂർത്തിയാക്കാൻ കഴിയാത്ത സർക്കാർ. ഓക്സിജൻ വിതരണത്തിൽ ശാസ്ത്രീയമായ തുല്യമായ നീതി ഉറപ്പുവരുത്താൻ കഴിയാത്ത സർക്കാർ. അതുപോലെ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി ഓക്സിജനും വെന്റിലേറ്ററുകളും ഇതര ജീവൻ രക്ഷാ ഉപാധികളുമൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് കയറ്റി അയച്ചിട്ടും
ആഴ്ചകളോളം അതെല്ലാം കസ്റ്റംസിൻ്റെ ക്ലിയറൻസിന് വേണ്ടി കിടക്കേണ്ടി വന്ന അവസ്ഥ. വളരെ ഗുരുതരമായ വീഴ്ചയാണിത്. കോടതി വളരെ ഗുരുതരമായ വീഴ്ചയാണ്, നിശിതമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയത്. ആഴ്ചകളോളം നമ്മുടെ കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് നടത്താൻ പോലും സുപ്രീം കോടതിയുടെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. സുപ്രീം കോടതിയുടെ നിശിതമായ വിമർശനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു ഈ സർക്കാരിന്. അങ്ങനെയാണ് ഒടുവിൽ സുപ്രീം കോടതി ബെഞ്ച് തീരുമാനിക്കുന്നത്. ഒരു 12-അംഗ സമിതി ആവശ്യമാണ് ഈ രാജ്യത്തിന്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ സമിതി ഈ രാജ്യത്തെ ഓക്സിജൻ ലഭ്യതയും മരുന്നുകളുടെ ലഭ്യതയും അതിൻ്റെ ശാസ്ത്രീയവും നീതിപൂർവവുമായ വിതരണവും ഉറപ്പുവരുത്തും എന്ന് പ്രതിജ്ഞ ചെയ്തു. കാരണം സുപ്രീം കോടതിക്ക് രാജ്യത്തോട് കടപ്പാടുണ്ട്. കേന്ദ്ര സർക്കാരിനെ പോലെ അവൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മുടെ പരമോന്നത നീതിപീഠം അല്പം വൈകിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ആശ്വാസം നമുക്കുണ്ട്. അപ്പോഴും നമ്മുടെ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത്? സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റുമായി അവർ മുന്നോട്ട് പോവുകയാണ്. 2022 ഡിസംബറിന് മുൻപ് അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കണം, അതിൻ്റെ പണി പൂർത്തിയാക്കണം എന്നുള്ള ഉത്തരവാണ് കരാറുകാർക്ക് നൽകിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അവരുടെ പേര് അവിടെ മുഴക്കണം, അവർക്ക് അങ്ങനെ ചരിത്രം കുറിക്കണം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വളരെ സഹതാപത്തോടെയാണ് മോദിയുടെ ഈ തീരുമാനത്തെ വിമർശിക്കുന്നത്. പക്ഷേ ഇതൊന്നും കൂസാക്കാത്ത, ഈ പറയുന്ന ഒരു വിമർശനങ്ങളെയും ചെവിക്കൊള്ളാത്ത ഈ മോദി ഭരണകൂടം സുപ്രീം കോടതിയുടെ ഈ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് പോലും അതിലൊരു കുറ്റബോധവും തോന്നാത്ത, ജനാധിപത്യപരമായ ഒരു മര്യാദയും തോന്നാത്ത ഈ ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യയുടെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം. ഫേസ്ബുക്കിനോടും ട്വിറ്ററിനോടുമൊക്കെ മോദി സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ വിമർശിക്കുന്നവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളോട് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ ഭരണകൂടത്തിനെതിരെ, മോദിക്കെതിരെയാണെന്നുള്ളത് ഇവർക്ക് കുറച്ചിൽ നൽകുന്നു. മോദി എന്നാൽ രാജ്യമാണ് എന്ന ഒരു മിഥ്യാധാരണയിൽ ജീവിക്കുന്ന ഈ ഭരണകൂടം മോദിക്കെതിരെയുള്ള വിമർശനങ്ങളെ അനുവദിക്കരുത് എന്ന് ട്വിറ്ററിനും ഫേസ്ബുക്കിനും ഇതര സോഷ്യൽ മാധ്യമങ്ങൾക്കുമൊക്കെ, സാമൂഹിക മാധ്യമങ്ങൾക്കുമൊക്കെ ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ട്വിറ്ററിനോട് പറഞ്ഞത് അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നാണ്. പക്ഷേ ട്വിറ്റർ അതിന് വഴങ്ങിയില്ല. പക്ഷേ എന്നാൽ പോലും അവർക്ക് ഈ രാജ്യത്ത് അവരുടെ പ്രവർത്തനം നടത്തേണ്ടതുള്ളത് കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിനെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് അവർ പല പോസ്റ്റുകളും ആളുകളുടെ പ്രതികരണങ്ങളെ നീക്കം ചെയ്ത അവസ്ഥയുണ്ടായി. ഫേസ്ബുക്ക് ആകട്ടെ, ഇന്ത്യ പോലെയുള്ള വലിയൊരു രാജ്യം, അവരുടെ വലിയ മാർക്കറ്റാണ്. അപ്പോൾ ആ രാജ്യത്തെ ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുക എന്നത് അവരുടെ ബിസിനസ് തന്ത്രമാണ്, അവരുടെ കച്ചവട താല്പര്യമാണ്. എത്രയധികം ആളുകളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. റിസൈൻ മോഡി എന്ന ഹാഷ്ടാഗുകളിട്ട പോസ്റ്റുകളെല്ലാം ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമായി. അതിനെതിരെ രാജ്യത്ത് വലിയ വിമർശനമുണ്ടായപ്പോൾ, ആളുകൾ പ്രതികരിച്ചപ്പോൾ അവരത് അബദ്ധമാണെന്ന് പറഞ്ഞ് പുനഃസ്ഥാപിച്ചു. ഇതാ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കെ സച്ചിദാനന്ദൻ്റെ ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മുന്നറിയിപ്പ് നൽകി മരവിപ്പിച്ച അവസ്ഥ. നിരന്തരം അങ്ങനെയുള്ള പല ആളുകളെയും ഇത്തരത്തിലുള്ള ഫേസ്ബുക്കിൻ്റെ തേർഡ് പാർട്ടി ഇങ്ങനെ വാച്ച് ഡോഗ് പോലെ നിരീക്ഷിക്കുകയും അവരുടെ ഇടപെടലുകളെ പിന്തുടർന്നുകൊണ്ട് അതിനെ വിലക്കുകയും മുന്നറിയിപ്പുകൾ നൽകി ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തെ അരാജകത്വങ്ങൾ സൃഷ്ടിക്കുന്ന ഫാസിസ്റ്റ് മനോഭാവമുള്ള രാഷ്ട്രീയ ഫാസിസത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമുണ്ടെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഈ ഒരു ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വേണ്ടത്ര യാതൊരു ആസൂത്രണവുമില്ല. വളരെ ദാരുണമായൊരവസ്ഥയാണ്. എങ്കിലും ഇതിനിടയിലുള്ള ഒരേ ഒരു ആശ്വാസം, അല്പം വൈകിയെങ്കിലും സുപ്രീം കോടതിയുടെ കർമ്മസമിതി നമ്മുടെ രാജ്യത്തിന് തുണയായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കർമ്മസമിതിക്ക് നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് പ്രവർത്തിക്കാൻ, നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ നീതിപൂർവം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഈ ജീവൻ രക്ഷാ ഉപാധികളെല്ലാം സംയോജിതമായി രാജ്യത്ത് വിതരണം ചെയ്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യാശിക്കുന്നു. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് മുന്നറിയിപ്പുകളുണ്ട്. ഇനിയൊരു കോവിഡ് തരംഗം കൂടി, ഈ രണ്ടാമത്തെ തരംഗം ഇപ്പോഴും എപ്പോൾ പൂർത്തിയാകുമെന്ന് നമുക്കറിയില്ല. ഇനി ഇതിനും അപ്പുറത്തേക്ക് ഒരു തരംഗം വരാനിരിക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പുകൾ വിദഗ്ധരായിട്ടുള്ള ആളുകൾ നൽകുന്നുണ്ട്. അതിനെയെങ്കിലും ഗൗരവത്തോടുകൂടി എടുക്കാൻ, മുന്നൊരുക്കങ്ങൾ നടത്താൻ ഈ കേന്ദ്ര സർക്കാർ തയ്യാറാവുമോ എന്നാണ് നമ്മൾ സംശയത്തോടെ കാണുന്നത്. അങ്ങനെ തയ്യാറാവുകയില്ല, അതിനെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അവർ ഈ പാർലമെൻറ്റിൻ്റെ 20,000 കോടി രൂപ പ്രോജക്റ്റിൻ്റെ പിറകിലുള്ള ഈ പരക്കം പാച്ചിൽ പോലും കാണിക്കുന്നത്. ആളുകൾ പ്രതികരിച്ചേ മതിയാവും. രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ കഴിയാത്ത,
രാജ്യത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഈ ഭരണകൂടം ഒരു പരാജയമാണെന്നും മോദി സർക്കാർ ഒരു പരാജയമാണെന്നും നമ്മൾ ഈ അവസരത്തിൽ തുറന്നു പറയാൻ തയ്യാറാകണം.